ഹായ് ഫ്രണ്ട്സ് അസാലും ഞാച്ചൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പാലും സേമയും കൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ നോമ്പ് കാലത്ത് അടിപൊളിയായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തിൽ ഇതിൽ ഒരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നല്ല ആശ്വാസമായിരിക്കും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലോട്ട് ഇതുപോലത്തെ ചെറിയ സ്പൂണിൽ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയ്യൊന്ന് ചൂടാവുന്ന സമയത്തിന് എന്തെങ്കിലും നെറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക മുന്തിരി ചേർക്കരുത് ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ മുന്തിരി ചേർക്കുമ്പോൾ അതൊന്ന് വെന്ത് കളർ വേറെ പോകും അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞത് പിന്നെ നമുക്ക് വേണ്ടത് സേമിയാണ് സേമിയം ഏറ്റവും കുറഞ്ഞ അളവിൽ മതിയാകും ഒരു ഇരുപത് ഗ്രാമോളം സേമിയം മതിയാകും അതായത് ഇത്രയും ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കൂടിപ്പോകരുത് എന്നാൽ നല്ല കട്ടിയായിരിക്കും ഇത് നമ്മൾ നല്ല ട്രിങ്ക് ആയിട്ട് നല്ല ലൂസായിട്ടുള്ള ഇതിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് ചൂടാവുന്ന സമയത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ ഒരു അര ലിറ്ററോളം പാലെടുക്കുക ഇത്രയും സമയത്തിന് അതിൽ നിന്ന് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് ആണ് അര ലിറ്റർ വരുന്നത് രണ്ട് ഗ്ലാസ് എടുത്താലും മതിയാകും അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം മാത്രം നല്ല ബ്രൗൺ കളർ ഒന്നും ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കുക അപ്പോൾ സേമിയ നമുക്ക് ഈ പാലിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം ഒന്ന് ചൂടായതിനു ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതിയാകും സേമിയും വെന്ത് കിട്ടും ഇത് വറുത്ത സേമിയുള്ള സാധാ രീതിയിലത്തെ സേമിയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വറുത്തത് വറുത്ത സേമിയ എന്നാൽ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെള്ളം പോലെ കിടക്കണം നല്ല കട്ടി കുറുകി വരുത് അപ്പം അതുകൊണ്ട് നമ്മള് സേമിയും കുറച്ചളവില് ചേർത്ത് കൊടുക്കാം ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനം പഞ്ചസാരയാണ് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇതുപോലെ രണ്ട് നാല് സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാലും സേമിയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മധുരത്തിനാണ് നാല് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആറ് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നല്ല മധുരം വേണമെങ്കിൽ അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വെന്ത് കിട്ടിയിട്ടുണ്ട് തന്റെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ ഒഴിച്ച് ഒഴിച്ചിതൊന്നും നല്ലതുപോലെ തണുക്കണം തണുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല തണുത്തതിന് ശേഷമാണ് കാണിക്കുന്നത് കണ്ടല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇത് കുറുകിയിട്ടൊന്നുമില്ല ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചധികം തന്നെ കസ്കസ് ചേർത്ത് കൊടുക്കാം ഇതിൽ കസ്കസ്സൊക്കെ ചേർത്ത് നല്ല തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തെങ്കിലും ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ആപ്പിൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കസ്കസ് മാത്രമായിരുന്നാലും മതിയാകും അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ നമുക്കിത് തയ്യാറാക്കും അതൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഉച്ച സമയത്തൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കണ്ടുപോകുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം